കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് ഓർ തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അലോട്ട്മെൻ്റ് നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നോക്കാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്താൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് കാണാൻ കഴിയുന്നതായിരിക്കും. ആദ്യം തന്നെ അലോട്ട്മെൻ്റ് കിട്ടി എല്ലാവർക്കും ഞങ്ങളുടെ കൺഗ്രാറ്റ്സ് അറിയിക്കുന്നു. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ട. നെക്സ്റ്റ് എന്താണ്, അലോട്ട്മെൻ്റ് ആണോ അതോ സ്പോട്ട് അഡ്മിഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്ത് ഇൻഫർമേഷൻ അറിഞ്ഞാലും അന്നേരം തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ അലോട്ട്മെൻറ്റിൽ വന്നവർക്കുള്ള ഇൻഫർമേഷനാണ് ഇനി പറയുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ, അലോട്ട്മെൻറ്റിൽ വന്നതെങ്കിൽ, നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ചതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ എപ്പോഴാണ് കോളേജിൽ ചെല്ലേണ്ടത്, ഡേറ്റ്, ടൈം, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി കഴിഞ്ഞ അലോട്ട്മെൻറ്റുകളിൽ വന്നിട്ട് ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ട് മാറ്റം വന്നിട്ടുള്ളവർ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് ഈസിയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും വാങ്ങി പുതിയ അഡ്മിഷൻ കിട്ടിയ കോളേജിൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നവംബർ 16 മുതൽ 19 വരെയാണ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട തീയതിയും സമയവും അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നൽകിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത തീയതിയിലോ സമയത്തോ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർ അതത് കോളേജ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെടേണ്ടതാണ്. ഹയർ ഓപ്ഷൻ നിലനിർത്തിയതിനാൽ പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അവർക്ക് മുമ്പെടുത്ത ഓപ്ഷനിൽ തുടരാൻ സാധിക്കുന്നതല്ല. നവംബർ 19 മുമ്പ് നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലാക്കുകയും നിങ്ങളെ അലോട്ട്മെൻറ്റ് നടപടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വരുന്ന കുറച്ച് സംശയങ്ങൾ പറയാം. കഴിഞ്ഞ അലോട്ട്മെൻറ്റിലെ കോളേജാണ് ഇഷ്ടപ്പെട്ടത്, ഇനി അവിടെ തുടരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ തുടരാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഹയർ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പുതിയ കോളേജാണ് കിട്ടിയതെങ്കിൽ പുതിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾ പഴയ കോളേജിൽ പോയി നിങ്ങളുടെ TC സർട്ടിഫിക്കറ്റും എല്ലാം നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതായിരിക്കും. കോളേജുകൾ ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളവർ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. ആ ഡേറ്റിൽ തന്നെ നിങ്ങൾ കോളേജിൽ ചെല്ലാൻ മാക്സിമം ശ്രമിക്കുക, അല്ലെങ്കിൽ നവംബർ 19 മുമ്പ് തന്നെ നിങ്ങൾ ആ കോളേജിൽ പോയി പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ആദ്യമായി കിട്ടിയവരും പെട്ടെന്ന് തന്നെ ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ചെല്ലേണ്ട ഡേറ്റും ടൈമും കറക്റ്റായിട്ട് അറിയാൻ കഴിയത്തുള്ളൂ. ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ട. നമുക്കിനി സ്പോട്ട് അലോട്ട്മെൻ്റ് ആണോ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും നമ്മൾ നിങ്ങളെ അന്നേരം തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇനി തേർഡ് കമ്മ്യൂണിറ്റി ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് അലോട്ട്മെൻറ്റ് എന്നാണ്, അത്തരം കാര്യങ്ങളാണ്. തേർഡ് കമ്മ്യൂണിറ്റി വരാൻ സാധ്യത വളരെ കുറവാണ്, വന്നാലും കുറച്ച് സീറ്റുകളുള്ള, അതായത് ചില കോഴ്സിനൊക്കെ സീറ്റ് ഫില്ലാവാതിരിക്കുന്നുണ്ടായിരിക്കും. അത്തരം സീറ്റിലേക്ക് മാത്രമായിരിക്കും ഇനി ഒരു അലോട്ട്മെൻറ്റ് കാണാനുള്ളത്. അതുപോലെ തന്നെ സ്പോർട്സ് അലോട്ട്മെൻറ്റ് 2 ഡേയ്ക്കുള്ളിൽ തന്നെ ലിസ്റ്റ് ഇടുമെന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ്. 12-ാം തീയതി വൈകിട്ട് വരെ നിങ്ങൾക്ക് പരാതികൾ നൽകാനുള്ള അവസരമുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പരാതികൾ പരിഹരിച്ചതിന് ശേഷം 2 ഡേയ്ക്കുള്ളിൽ പുതിയ ലിസ്റ്റ് ഇടുമെന്നാണ് യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ തന്നത്. മറ്റു ഡീറ്റെയിൽസ് എന്തറിഞ്ഞാലും നിങ്ങളെ അപ്പോൾ തന്നെ ഞങ്ങൾ ഇൻഫർമേഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.